കാസർഗോഡ് കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വന്നിരുന്നത്. അതിന് മുമ്പ് ഞാൻ ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി ഇട്ടിരുന്നത്, ചിക്കൻ ബിരിയാണി ഫസ്റ്റായിട്ട് ഞാനിരുന്നത്. ഞാനൊരു 3/4 കിലോ ചിക്കൻ വെച്ചിട്ട് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ബിരിയാണി ഉണ്ടാക്കുന്നത്. കൂടുതലായിട്ട് മസാല അതൊന്നും അധികം ചേർക്കാത്തൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കെ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 6-7 പീസിൻ്റെ അത്ര എടുത്തിട്ടുള്ളത് ഞാൻ ചിക്കൻ്റെ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാല പുരട്ടി വെക്കണം. അതിന് ഞാനിത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടിയും, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, 1 കുറച്ച് ഉപ്പും, ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് അത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കാം. കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് തിരുമ്മിയിട്ട് നല്ല മിക്സാക്കി എടുക്കണം. എല്ലായിടത്തും ഈ മുളക് പൊടിയെല്ലാം എത്തുന്ന വിധത്തിലാക്കി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് ഈ ആവശ്യമായിട്ടുള്ള ഉള്ളി തക്കാളി എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് ചിക്കനെ 1/2 മണിക്കൂർ സമയം ഞാൻ റെസ്റ്റ് ചെയ്യുന്ന ശേഷം കുറച്ച് എണ്ണ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നു. എണ്ണ കുറച്ച് നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയില്ലേ, അതേ എണ്ണയിലിട്ട് എണ്ണ പൊരിച്ചെടുത്താൽ മതി. കൂടുതൽ എണ്ണ വെക്കേണ്ട ആവശ്യമില്ല. അത് ഞാനെല്ലാം ചിക്കൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഭാഗം കുറച്ച് മൊരിഞ്ഞിട്ട് വരുമ്പോൾ മറ്റേ ഭാഗം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെയെല്ലാം ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതൊന്ന് എണ്ണയൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊരു 3/4 ഭാഗത്തോളം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, മസാലയിൽ വേവിക്കാനുള്ളതല്ലേ. മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വേറെ പാത്രം അടുപ്പിൽ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പൊരിച്ച ചിക്കൻ്റെ എണ്ണ ഉണ്ടല്ലോ, അത് എണ്ണയെന്ന് തന്നെ ഇതിലേക്ക് പകുതിയോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പകുതി 3/4 ഭാഗത്തോളം ഞാൻ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ആവശ്യമായിട്ടുണ്ട്. 1 ടീസ്പൂണോളം നെയ്യ് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് എടുക്കാം. ഇനി എണ്ണയിലിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉള്ളി ഒന്ന് ഫ്രീ ആക്കി എടുക്കണം. ഇപ്പോൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ ഈ ചിക്കൻ പൊരിച്ച് അത് എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രീ ആക്കി എടുക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ഒരു ഉള്ളി 1/2 ഉള്ളിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 1/2 ഉള്ളിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മൊരിച്ച് നല്ല ചുവന്ന കളറായതിനു ശേഷം ഞാനിതൊന്ന് എണ്ണയിൽ മാറ്റിയെടുക്കുന്നു. ഇനി ഇത് എണ്ണയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം സൈസിലുള്ള 2 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മസാലക്ക് ആവശ്യമായിട്ടുള്ളത്, മസാലക്ക് ഞാൻ കൂടുതൽ മസാല എല്ലാം ഉണ്ടാക്കുന്നില്ല, കുറച്ച് മസാല ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിന് 2 ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉള്ളി കുറച്ച് ഒന്ന് ഫ്രീ ആയി വന്നതിന് ശേഷം ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് കൂടി ചേർത്തെടുക്കാം. ഞാനൊരു 3 പച്ചമുളകും 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചെടുത്തത്. അപ്പോൾ അത് 1/2 ടീസ്പൂണായിട്ട് കിട്ടി എനിക്ക്. അത് അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കൊരു തക്കാളി 1/2 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് കുറേ തക്കാളി ചേർത്തെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നതാണ്. ഞാൻ കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചിക്കൻ പൊരിച്ച് വെച്ച ചിക്കനും കൂടി എൻ്റെ കൂട്ടി ചേർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം പെരും ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക്, കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ എന്നുള്ളത് 1 ടീസ്പൂണാക്കി എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനിടയിലേക്ക് കുറച്ച് വെള്ളം ആവശ്യമാണ്. ഞാൻ ഇഞ്ചി പച്ചമുളക് അടിച്ച മിക്സിൻ്റെ ജാറുണ്ടല്ലോ, അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഞാൻ പൊരിച്ച് വെച്ച ഉള്ളിയുണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതിയോളം ഞാൻ ഈ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു മസാലക്ക്.
അപ്പം ഞാൻ ഈ മസാല മറ്റേ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അടുപ്പിലാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. മറ്റേ അടുപ്പിൽ ഞാൻ ചെറിയ തീയിലാക്കി ഒരു മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ചോറുണ്ടാക്കാനായിട്ട് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നൊരു കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പകുതി ഭാഗം ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഇതേ ഉള്ളിയിലേക്ക് തന്നെ ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കുന്നു. ഗരം മസാല ഉണ്ടല്ലോ, 2-3 ഏലക്കായി, 3-4 ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം, 2-3 ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിന് ഇത് എണ്ണയിലിട്ട് തന്നെ. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് ഈ പാത്രത്തിൽ ഒരു പാത്രം ഫുള്ളായിട്ട് ഞാൻ എരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 പാത്രം വെള്ളം ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. 1 പാത്രം ഫുള്ളും മറ്റേത് ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നതുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിത് ഞാൻ വെള്ളമെല്ലാം നല്ലപോലെ തിളച്ചതിന് ശേഷം അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയിടുന്ന വീഡിയോ ഒന്ന് അത് മിസ്സായിപ്പോയി. അപ്പോൾ ഇത് ഞാൻ ഒരു 3/4 ഭാഗത്തോളം ഇത് തിളച്ചതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നിർത്തി തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലാക്കിയിട്ട് വെക്കണം. ഇത് ഈ ഹോൾസ് ഉണ്ടല്ലോ, അതിലേക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ആ ഹോൾസ് ഒന്ന് അടിച്ച് കൊടുക്കണം. ഇത് ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടോടുകൂടെ നമുക്ക് ഇനി ദമ്മിട്ട് കൊടുക്കണം. ചോറ് നമുക്ക് മുമ്പ് മസാല ഉണ്ടാക്കുന്നതിന് മുമ്പ് ചോറ് ഉണ്ടാക്കാൻ പാടില്ല. മസാല ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് ചോറുണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് മസാല അടുപ്പത്ത് വെച്ചിട്ട് ചോറ് ചൂടോടുകൂടി നമുക്കിതുപോലെ ഒന്ന് ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ 2 ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ ലെയർ ഇത് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് കിസ്മിസും അണ്ടിപ്പരിപ്പെല്ലാം ഇതുപോലെ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ളവർക്ക് ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും കൂടി പിന്നെയും ആ ഉള്ളി ബാക്കിയുള്ള ഉള്ളി ഉണ്ടല്ലോ അത് കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ദമ്മിടുന്ന സമയത്ത് പൊരിച്ച ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കുന്നില്ല. ആ സമയത്ത് തന്നെ നമുക്ക് മല്ലിയില, പിന്നെ പുതിന ഇല ഇതെല്ലാം ഉണ്ടെങ്കിലൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അത് ഇതുപോലെ ദമ്മിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതായി ഹോൾസ് ഉണ്ടല്ലോ ഇതെന്തായാലും ഒന്ന് അടച്ചു കൊടുക്കണം.